ആത്മാഭിമാനമുള്ളവർ യു ഡി എഫിലേക്ക് പോകില്ല ഇനിയൊരിക്കലും. ഇതാണ് കോൺഗ്രസിനെതിരെ ജോസ് കെ മാണിയുടെ മറുപടി. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത എങ്ങുമില്ലാത്ത വിധം തകർക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുകയാണെന്ന രൂക്ഷ വിമർശനവുമായി ജോസ് കെ മാണി വിഭാഗം അവരുടെ നേതൃത്വത്തോടെ യു ഡി എഫ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഏതോ ഒരു കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിന് തോന്നിയ ആശയമായിരുന്നു ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്ന വേളയിൽ തന്നെ അവർ അസ്ഥിരമാണെന്നും ഇങ്ങോട്ട് സ്വാഗതമെന്നും ഒരു കഥ അടിച്ചിറക്കാമെന്നും. ഇപ്പോൾ ചെയ്ത മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വന്ന അവസ്ഥയിലാണ് വീക്ഷണവും കോൺഗ്രസ്സുകാരും. വീക്ഷണത്തിന് ഒരു പുതിയ പേരും വീണു, വിഷവീക്ഷണമെന്ന്. തങ്ങളെ ആവശ്യമില്ലാതെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച് ഒരു വിവാദമുണ്ടാക്കിയ വീക്ഷണം മുഖപ്രസംഗം നടത്തിയത് ഗൂഢാലോചന തന്നെയാണെന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഖപത്രമായ നവപ്രതിച്ഛായ ദൈവാരിക രൂക്ഷമായി വിമർശിക്കുന്നു. പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കാനായി ബോധപൂർവം നടത്തിയ ശ്രമത്തിൻ്റെ ഉൽപ്പന്നമാണ് വീക്ഷണ പത്രത്തിലെ ഈ എഡിറ്റോറിയൽ എന്ന് നവപ്രതിച്ഛായ ആരോപിച്ചിട്ടുണ്ട്. വിഷവീക്ഷണത്തിൻ്റെ പ്രചാരകർ എന്ന ലേഖനത്തിലാണ് ഈ വിശദീകരണം. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ജോസ് കെ മണി പക്വതയില്ലാത്ത വ്യക്തിയാണെന്നും സി പി എമ്മിൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് ഉരുകുകയാണെന്നുമൊക്കെ പരിഹസിച്ചായിരുന്നു വീക്ഷണത്തിലെ എഡിറ്റോറിയൽ. ഇതിനുള്ള ചുട്ട മറുപടിയാണ് വിഷവീക്ഷണത്തിൻ്റെ പ്രചാരകർ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിച്ഛായ നൽകിയിരിക്കുന്നത്. സ്ഥലകാല വിഭ്രാന്തി കൊണ്ട് പരിഹാസ്യരായ കൗരവ സംഘത്തിൻ്റെ നവയുഗ പതിപ്പുകളായ കോൺഗ്രസിൻ്റെ മുന്നണിയിലേക്ക് ഇനിയില്ല എന്നാണ് വീക്ഷണത്തിലുള്ള നവപ്രതിച്ഛായയുടെ മറുപടി. ആത്മാഭിമാനമുള്ളവർ യു ഡി എഫ് മുന്നണിയിൽ എത്തുമോ എന്ന ചോദ്യം നേരിടാനുള്ള ഭയം കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വിഷയം പരിഗണനയിലില്ലെന്നും അങ്ങനെ വ്യക്തമാക്കിയതെന്നും കേരള കോൺഗ്രസ് തുറന്നടിക്കുന്നു. ജോസ് കെ മാണിയെ നിശിതമായി വിമർശിച്ചും കളിയാക്കിയും എഴുതിയ മുഖപ്രസംഗം മുന്നണിയിലേക്കുള്ള ക്ഷണമായി കേരള കോൺഗ്രസ് കണക്കാക്കുന്നതില്ല. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കുമായി കൂടെ കൂടെ മുന്നണി മാറുന്നവരാണ് കേരള കോൺഗ്രസ്സുകാരെന്ന പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള വീണ്ടും ഒരു ശ്രമമായി മാത്രമാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്ന് ലേഖനം പറയുന്നു. 2020 ഒക്ടോബറിൽ കേരള കോൺഗ്രസ് സ്വീകരിച്ച ചരിത്രപരമായ ഒരു തീരുമാനത്തിൻ്റെ അലയൊലികൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നും പ്രതിഫലിക്കുന്നുണ്ട്. ഈ നിലപാടിനെ തമസ്കരിക്കാൻ കോൺഗ്രസിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന വ്യാജ കഥകൾ ആണിതെല്ലാം. യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിനെ ചതിച്ച് പുറത്താക്കിയതിനെ മറച്ചു പിടിക്കാനാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇത്തരം കള്ളക്കഥകൾ വീണ്ടും 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 പടച്ചുവിടുന്നതെന്നും ലേഖനത്തിൽ വിശദമാക്കുന്നു. കെ എം മാണിയുടെ മരണത്തോടെ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന ചിലരുടെ മോഹത്തിനേറ്റ തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അവഗണിക്കാനാകാത്ത രാഷ്ട്രീയ ശക്തിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം വളർന്നു കഴിഞ്ഞു. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടെ യു ഡി എഫ് തകർന്ന് തരിപ്പണമാകാനും തുടങ്ങി. പിണറായി സർക്കാരിന് തുടർ ഭരണവും ലഭിച്ചു. ഈ ചരിത്രമൊക്കെ കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രതിച്ഛായ ഒന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നു. യു ഡി എഫിലുണ്ടൊരു സാക്ഷാൽ കേരള കോൺഗ്രസ് വിഭാഗം, സാക്ഷാൽ പി ജി ജോസഫ് നയിക്കുന്ന കക്ഷി. ആദ്യം അവരെ നിലയ്ക്ക് നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയാൽ പോരെ എന്നാണ് കോൺഗ്രസിനോടുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ചോദ്യം.